നമസ്കാരം രാജ്യത്തെ പുരോഗതിയിലേക്ക് ഉയർത്താൻ നിർണായകമായ പല ഭരണ പരിഷ്കാരങ്ങളും നടത്താൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ചങ്കൂറ്റവും കാട്ടിയിട്ടുണ്ട് മോദി സർക്കാർ നോട്ട് നിരോധനമായാലും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണങ്ങളായാലും ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ നടപടിയായാലും ജനങ്ങളുടെ അംഗീകാരം നേടിയ മാറ്റങ്ങൾ ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമാവുകയാണ് രാജ്യത്തെ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരമാണ് വനിതകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നായി ഉയർത്തുക എന്നത് ഏറ്റവും പുതിയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം രാജ്യത്ത് നടന്ന ശൈശവ വിവാഹങ്ങളുടെ ശതമാനം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയേഴായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഇരുപത്തിമൂന്നായി കുറഞ്ഞു അതായത് രാജ്യത്ത് നടക്കുന്ന വിവാഹങ്ങളിൽ ഇപ്പോഴും ഇരുപത്തിമൂന്ന് ശതമാനം ശൈശവ വിവാഹങ്ങളാണ് സർക്കാർ ഇത് വീണ്ടും കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പോഷകാഹാരക്കുറവുമായും മരണനിരക്കുമായും വിവാഹപ്രായത്തിന് നേരിട്ട് ബന്ധമുള്ളതായി പഠനങ്ങളുണ്ട് പക്ഷേ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴുള്ള ഏറ്റവും പ്രധാന നേട്ടം വനിതകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും മാന്യമായ തൊഴിലും സാമ്പത്തിക സ്വാശ്രയത്വവും വിവാഹത്തിനു മുന്നേ ആർജിക്കുവാനുള്ള വലിയ അവസരം തുറന്നു നൽകുന്നു എന്നതാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജി ഡി പിയുടെ അൻപത് ശതമാനം പോലും പങ്കാളിത്തം വനിതകൾക്കില്ല ആ സാഹചര്യത്തിൽ ഈ തീരുമാനം വനിതകളെ ശാക്തീകരിക്കുന്നതിനൊപ്പം രാജ്യത്തൊരു വലിയ സാമ്പത്തിക മുന്നേറ്റം ഉറപ്പുവരുത്തുകയും ചെയ്യും തൊഴിലിടങ്ങളിലേക്ക് കൂടുതൽ വനിതകളെത്തും കുടുംബങ്ങൾ സാമ്പത്തിക ഭദ്രത കൈവരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീരുമാനത്തിലേക്കെത്താൻ സർക്കാർ നടത്തിയ ശാസ്ത്രീയ തയ്യാറെടുപ്പുകളാണ് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം നിയോഗിച്ച സമതാ പാർട്ടി അധ്യക്ഷയായ ജയാ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് വിശദമായ പഠനങ്ങൾ നടത്തിയത് പതിനഞ്ച് എൻ ജി ഒ സംഘടനകളെ രാജ്യത്തെ യുവാക്കളുടെ അഭിപ്രായം തേടാൻ നിയോഗിച്ചു പതിനാറ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് യുവതി യുവാക്കളെ സർക്കാർ കേട്ടു എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉൾപ്പെട്ടവർ എന്നിങ്ങനെ സമഗ്രമായ പഠനമാണ് ഈ സമിതി നടത്തിയത് ഈ അഭിപ്രായങ്ങളെല്ലാം വിവാഹപ്രായം ഇരുപത്തിയൊന്നായി ഉയർത്തണമെന്ന ശുപാർശ നൽകാൻ സമിതിക്ക് പ്രേരണ നൽകി പെൺകുട്ടികൾക്കായി കൂടുതൽ സ്കൂളുകളും കോളേജുകളും ആരംഭിക്കാനും നൈപുണ്യ ബിസിനസ് പരിശീലനങ്ങൾ നൽകാനും സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിപുലമായും ശാസ്ത്രീയമായും നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തെ പ്രതീക്ഷിച്ചതുപോലെ എതിർക്കുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതസംഘടനകളും സി പി ഐയും സി പി ഐ എമ്മും ഒക്കെയാണ് രാജ്യം മുന്നോട്ടു പോകുമ്പോൾ ഈ പറഞ്ഞ പാർട്ടീസിന് പൊള്ളും എന്ന് നമുക്കറിയാവുന്നതാണല്ലോ കോൺഗ്രസും ഈ തീരുമാനത്തെ എതിർക്കും എന്നാണ് അറിയുന്നത് സ്ത്രീ ശാക്തീകരണം ഇവർക്ക് പ്രസംഗങ്ങളിൽ മാത്രമാണ് ശാസ്ത്രബോധവും സ്ത്രീപക്ഷവും ഇവർക്ക് ഫ്ലെക്സ് ബോർഡുകളിൽ എഴുതി വയ്ക്കാൻ മാത്രമുള്ളതാണ് വനിതകളെ ചാക്കിൽ പൊതിഞ്ഞ് അടുക്കളകളിൽ തളച്ചിടുന്നവർ തുപ്പിയത് തിന്നുക എന്ന ശാസ്ത്രബോധത്താൽ ജീവിക്കുന്നവരും വോട്ടിനു വേണ്ടി അവരെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും ഉയർത്തുന്ന ന്യായങ്ങൾ എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണെന്ന് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യണം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്